അസലേക്കും വാഹ്മത്തല്ലാഹി വബർക്കാത്തു എന്തൊക്കെയാണ് ടീച്ചറുടെ കുഞ്ഞു മക്കളുടെ വിശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ പുറത്തൊക്കെ ഇറങ്ങിയോ ഇന്ന് ടീച്ചറ് തർത്തിൽ ക്ലാസ്സായിട്ടാണ് വന്നിട്ടുള്ളത് തർത്തിയിൽ നമ്മളിപ്പോൾ ഫതഹിട്ട അക്ഷരങ്ങൾ പഠിച്ചു കെസറിട്ട അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ എന്തെളുപ്പണല്ലേ പറയാൻ ടീച്ചറുടെ മക്കൾക്ക് എല്ലാവർക്കും കെസറിട്ട അക്ഷരങ്ങളൊക്കെ ഇഷ്ടമായോ ഇന്ന് നമുക്കൊരു പുതിയ പാഠം പരിചയപ്പെടാം ഇന്നത്തെ പാഠത്തിൻ്റെ പേരാണ് ഫവാക്യ ഫവാക്യെന്നു വെച്ചാൽ എന്താ അറിയോ ഫ്രൂട്ട്സ് ആ അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമുക്ക് കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് പഠിക്കാം അറബിക്കിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് പഠിക്കാം കേട്ടോ അപ്പോൾ പാടത്തിൻ്റെ പേരെന്താണ് ഫവാക്യു ഫവാക്യു ഒരിടത്ത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു മരത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ മരത്തിൽ നിറയെ ഹർഫുകൾ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് തിരിയൊത്തിരി ഹർഫുകളുണ്ട് കാണുന്നില്ലേ മക്കൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഇവിടെ ആ ഈ അക്ഷര മരത്തിന് താഴെ ഒരു കാക്കപ്പെണ്ന്തോ ചെയ്യുന്നുണ്ടല്ലോ ആ കാക്കപ്പെണ്ണ് പേപ്പറിൽ എന്തോ കൊത്തി എടുക്കുകയാണ് പേപ്പറിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാക്കപ്പെണ്ണ് പറന്ന് വന്ന് ഈ പേപ്പറ് എന്ത് ചെയ്തു നമ്മുടെ അലിഫ് ഹംസയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ചു ഇപ്പം ഇതെന്താ വായിക്കുക എന്ന് ടീച്ചറുടെ മക്കൾക്കറിയോ ഉ ഉ എന്താ വായിക്കുക ഉ ഉ ഈ അലിഫിനും ഹംസയ്ക്കും മുകളിൽ ഒരു കുഞ്ഞു വാവ് പോലെയുള്ള ഹർക്കത്തിനെയാണ് നമ്മൾ വമ്മ എന്ന് പറയുന്നത് ടീച്ചറുടെ മക്കൾ ഫതഹ പഠിച്ചു കസിർ പഠിച്ചു അതുപോലെ തന്നെ അലിഫ് ഹംസയെ ഉ എന്നാക്കുന്നത് എന്താണ് ഈ ദോമയാണ് കേട്ടോ എല്ലാവരും പറഞ്ഞു നോക്കിയേ ഉ ഇനി നമ്മുടെ ബഷീറിൻ്റെ ബായില് ബാക്കി മുകളിലാണ് നമ്മുടെ ദൊമ്മയെങ്കിൽ എങ്ങനെയാ പറയുക ബു 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 വെച്ച് ടീച്ചർ ഒരു ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തി തരാം ബുർത്തുക്കാൽ ബുർത്തുക്കാൽ ആ ബുർത്തുക്കാൽ എന്ന് വെച്ചാൽ എന്താണ് ഓറഞ്ച് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലേ ഓറഞ്ച് ഓറഞ്ചിനെന്താ പറയുക ബുർത്തുക്കാൽ ബുർത്തുകാൽ ഇനി ഇതൊന്ന് വായിച്ച് നോക്കിയേ ഏതാണ് അക്ഷരം എങ്ങനെയാ വായിക്കുക തായ്ക്കുകളിൽ നൊമ്മയുണ്ട് അപ്പം എങ്ങനെയാണ് വായിക്കുക തു 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 വെച്ചിട്ട് ടീച്ചറുടെ മക്കൾ മുമ്പ് ഒരു ഫ്രൂട്ട് പഠിച്ചിട്ടുണ്ട് തുഫാഹ എന്താണ് തുഫാഹ മക്കൾ കളർ ചെയ്തതൊക്കെ ഓർക്കുന്നില്ലേ തുക്ക് തുഹ എന്നു വെച്ചാൽ ആപ്പിൾ എന്താണ് ആപ്പിൾ ആപ്പിളിന് നമ്മൾ അറബിക്കിൽ തുഫാഹ എന്നാണ് പറയുക അടുത്തത് നോക്കിയേ എന്താണ് വായിക്കുക സു സു ആ നമ്മുടെ സാബിത്തിൻ്റെ അക്ഷരമാണല്ലേ ജൊമ വരുമ്പോൾ സു 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 വെച്ചിട്ട് ടീച്ചർ ഒരു സാധനം പരിചയപ്പെടുത്തി തരട്ടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമാണ് കറികളിലൊക്കെ ഉപയോഗിക്കൂലേ ൂ സൂം സൂം വെച്ചാൽ വെളുത്തുള്ളി കണ്ടിട്ടില്ലേ മക്കൾ സു സു സൂം സു സു സൂം അങ്ങനെ നമ്മൾ ഉ ബു തു സു ഇത്രയും അക്ഷരങ്ങൾ എന്ത് സുഖമായിട്ടാണല്ലേ പഠിച്ചത് ഇനി നമ്മുടെ ജീമിനാണ് നമ്മയെങ്കിലും എങ്ങനെയാ പറയുക ഒന്ന് പറഞ്ഞു നോക്കിയേ എന്തായിരിക്കും ജു ജു എന്തെളുപ്പല്ലേ ജു ജു ജുവാഫ ടീച്ചറുടെ മക്കളുടെ ബുക്കിനകത്തുണ്ട് ജുവാഫുഫ എന്ന് വെച്ചാൽ എന്താ ജു 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 എന്താഫുവാ ടീച്ചറുടെ മക്കൾക്ക് ഇപ്പോൾ ഐഡിയ മനസ്സിലായില്ലേ നല്ല എളുപ്പമാണല്ലേ ഏത് അക്ഷരത്തിന് ദോമ വന്നാലും പറയാൻ ഇനി പറ്റുമോ എളുപ്പല്ലേ എങ്ങനെയാണ് അലീഫ് ഹംസയ്ക്ക് ദോമ വരുമ്പോൾ നമ്മൾ ഉ എന്ന് പറയൂല്ലേ അപ്പോൾ അതുപോലെ തന്നെ ചുണ്ടുകൂടി വരും ബു തുു അടുത്തത് ഹു ഹു ഹന്നെ മോളുടെ ഹായ്ക്ക് നമ്മൾ ദോമ ഇടുമ്പോൾ ഹു ഹൗല മോൾഡേ ഹോയ് ആണെങ്കിലോ ഹോയ്ക്ക് നമ്മൾ ദോമ ഇടുമ്പോൾ എങ്ങനെയാ പറയാ ഹു 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 മനസ്സിലായ എല്ലാവർക്കും അപ്പം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ മറ്റ് പുതിയ അക്ഷരങ്ങൾക്ക് കൂടി ദോമ വരുമ്പോൾ എങ്ങനെയാ പറയാന്ന് പറഞ്ഞു തരാം ടീച്ചറുടെ മക്കൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവൂട്ടോ അപ്പോൾ ഇൻഷല്ല